ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറെ ആയില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാലിബൻ എല്ലാവരുടെയും റിവ്യൂ നമ്മുടെ ഏജന്റേട്ടനും കോക്കേട്ടനും ഉണ്ണിയേട്ടനും അതേപോലെ എല്ലാവരുടെയും റിവ്യൂ ഒക്കെ കാണുന്നതിനേക്കാൾ മുമ്പ് ഞാൻ വാലിബനും പോയി കണ്ടതാണ്. എന്റെ വാലിബന്റെ അഭിപ്രായം ഞാൻ പറയാം, പക്ഷെ ഇപ്പോ ഇത് ഇവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നിങ്ങളൊക്കെ കാണൂ. പക്ഷെ ഞാൻ അതിന്റെ ഒരു വേറെ തീവ്രത കെട്ടിടങ്ങിയതിന് ശേഷം ഞാൻ വാലിബിനെ കുറിച്ചൊരു പറയാൻ വിചാരിച്ച. ലിജോ ജോസ് പല്ലിശ്ശേരി എത്ര പടങ്ങൾ ചെയ്തിട്ടുണ്ടോ? 10 പടം ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പടങ്ങൾ ഡബിൾ ബാരല്, നായകൻ, ആമേൻ, ഈമയോ, പിന്നെന്തായിരുന്നു, അതുപോലെ തന്നെ ചുരുളി, മലക്കോട്ടെ വാലിബൻ, പിന്നെ നൻപകൽ നേരത്ത് മയക്കം. നിങ്ങൾക്ക് പറയാമോ ഇതിനകത്ത് ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ഈ പടങ്ങളില്, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഇത്രയും പടങ്ങളിനകത്ത് ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ഏതായിരുന്നു എന്നുള്ളത്? ഓക്കെ, എല്ലാം ഭയങ്കര വാല്യൂ ഉള്ള പടങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു ആമേൻ തിയേറ്ററിൽ എത്ര ഓടിയിട്ടുണ്ട്, എത്ര കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതൊരു സക്സസ് ആയിരുന്നു എനിക്കറിയില്ല. നായകൻ എല്ലാവരും നല്ല പടമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അന്ന് കണ്ടിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതും ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു എനിക്കറിയില്ല. നൻപക്കൽ നേരത്ത് മയക്കം അതൊരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു, ഇത്രയ്ക്കധികം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ സത്യസന്ധമായിട്ട് പറയാം, ഈ പടങ്ങളൊന്നും എനിക്ക് നൻപകൽ നേരത്ത് മയക്കം ഓക്കെ കണ്ടിരിക്കാം, അത് പക്ഷെ ഒരു തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കേണ്ട ഒരു പടമായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടം ആമേനാണ്, ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഉള്ള അല്ലെങ്കിൽ അതുള്ളത്. പിന്നെ ചുരുളി ചിലപ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ സക്സസ് ആയിരുന്നേനെ, പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ചുരുളി ആമേനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. പിന്നെ ഡബിൾ ബാരലൊക്കെ ആദ്യം കാണുമ്പോൾ ആർക്കും ദഹിക്കൊന്നുമില്ല. പിന്നെ ഭയങ്കര ആർട്ട് വാല്യൂ ഉള്ള പടങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ വാലിബൻ നമ്മൾ വെറും വേറൊരു ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് പടമായിട്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, ലിജോയുടെ സ്ഥിരം മേക്കിംഗ് രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട്. പക്ഷെ ഭയങ്കര കലാമൂലിയുള്ള സിനിമയാണ്, സംഭവിച്ചു. നമുക്ക് അതിനകത്ത് ഇൻഡെപ്തായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ പാട്ടുകളൊക്കെ ആദ്യം കേട്ടപ്പോൾ എന്തോ പോലെ തോന്നിയെങ്കിലും പിന്നെ നമ്മൾ ഇവിടെ FM-ലൂടെ ഒക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്ങുകളാണ് അതിനകത്ത്. അത് ഒരു പ്രാവശ്യം പണ്ട് കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുമ്പൊക്കെ എനിക്കൊക്കെ AR Rahman സോങ് കേൾക്കുമ്പോൾ ഫസ്റ്റ് ആദ്യം ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ രണ്ടാമത് കേൾക്കുമ്പോൾ വീണ്ടും കേൾക്കാൻ തോന്നും. അങ്ങനെ അങ്ങനെ കേട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമല്ല. സെയിം അതേപോലത്തെ സോങ്ങുകളും അതേപോലെ അതിൻ്റെ വരികളൊക്കെ അതേപോലെയാണ്. സോ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഈമയോ വളരെ വ്യത്യസ്തമായിട്ടുള്ള പടമാണ്, ഒരു എന്താ പറയുക, എനിക്കറിയില്ല അത് നിങ്ങൾ എങ്ങനെ കണ്ടിട്ടുള്ളതെന്ന്. ആമേൻ ഓക്കെ, ഫാന്റാസ്റ്റിക്, ഒരു തിയേറ്റർ വാച്ച് തന്നെയാന്ന് പറയാം. ചുരുളിയൊക്കെ, പിന്നെ വാലിബിനെ കുറിച്ച് വീണ്ടും വരുമ്പോൾ, എല്ലാ കലാരംഗത്തുള്ള ഒരു 99% ആൾക്കാരും അതേപോലെ തന്നെ മറ്റു പലരും പോസിറ്റീവ് റിവ്യൂ ആണ് പടത്തിന് കൊടുക്കുന്നത്. പക്ഷെ ഞാനൊരിക്കലും പറയില്ല അതൊരു തിയേറ്ററിൽ പോയിട്ട് എല്ലാവർക്കും കാണേണ്ട സിനിമയാണെന്ന്. കാരണം ഭയങ്കര സംഭവമാണ്, അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ദൗത്യം പോലെയാണ് പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെട്ടവർ കാണുക. അത്രയും സ്ലോ പേസ് പാടമൊക്കെ പോയി ഈ തിയേറ്ററിൽ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു. ബോറടിക്കുന്ന വെച്ചാൽ അത്ര ഇഴഞ്ഞ് നീങ്ങുന്ന സിനിമയായിരുന്നു. പലതും പല ഒരു ഫൈറ്റ് സീക്വൻസ് എല്ലാവരും പറയുന്നുണ്ട്, ഒരു 10-15 മിനിറ്റ് ഭയങ്കര ഫയറിങ് ഫൈറ്റ് സീക്വൻസൊക്കെയാണ്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് സത്യത്തിൽ, അതെന്താണ് ഇത്രയും വലിച്ച് നീട്ടിക്കൊണ്ടുപോകേണ്ട ഫൈറ്റ് സീക്വൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതിനകത്ത് പലതും ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലരും ഇതിനെ പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ഓക്കെ, ലാലേട്ടൻ്റെ അഭിനയം എന്ന് പറഞ്ഞത് അതിനകത്ത് അടിപൊളിയാണ്, സെറ്റാണ്. അതുപോലെ ലിജോയുടെ മേക്കിംഗ് അടിപൊളിയാണ്. പക്ഷെ ഒരു സാധാരണ പ്രേക്ഷകന് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പ്രേക്ഷകന് ഇത് അത്രയും ആസ്വദിക്കാൻ ചിലപ്പോൾ പറ്റുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പടം, എല്ലാവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പടം ഭയങ്കര കളക്ഷനും നേടി അടിപൊളിയായനല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ സീക്രട്ട് ഏജന്റ് അടിപൊളിയാന്ന് പറഞ്ഞു, ഉണ്ണിയേട്ടൻ അടിപൊളിയാന്ന് പറഞ്ഞു, ഇവിടെ പല FM-കളിലും അതേപോലെ ബാക്കി വരുന്ന റിവ്യൂകളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതേപോലെ എല്ലാവരും പഹയൻ പറഞ്ഞു, ഭയങ്കര വല്ലാത്ത പഹയൻ ഉണ്ടല്ലോ പറഞ്ഞു, ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, സിനിമ അടിപൊളിയാണ്, പക്ഷേ ഇതെല്ലാവരുടെയും സിനിമയല്ല. ചില എന്താ പറയുക, ബുദ്ധിജീവികളുടെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു ആൾക്കാരുടെ സിനിമയായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്
കറക്റ്റാണോ? കറക്റ്റാണെന്നുണ്ടെങ്കിൽ തംസപ്പെട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചാ. അപ്പോൾ ശരി, അപ്പോൾ ബൈ ബൈ.